ഹലോ വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിന്ന് ഇവിടെ ഒരു കൂന്തൽ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ കൂന്തൽ ഇതേ നാ നല്ലോണം വാഷ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഇട്ട് വാഷ് ചെയ്തിട്ട് ഇങ്ങനെ വട്ടത്തിലൊക്കെ മുറിച്ച് എടുത്തിട്ടുണ്ട് കണ്ടോ. പിന്നെ അതിൻ്റെ തലയുണ്ട് കണ്ടോ. ഇത് 350 ഗ്രാം കൂന്തലിൻ്റെ. അപ്പോൾ അതിലേക്ക് 1 ടീസ്പൂണ് മുളകിൻ്റെ പൊടിയുണ്ട്, കുറച്ച് എരിവുള്ള മുളകിൻ്റെ പൊടി. 1 ടീസ്പൂൺ കശ്മീരി മുളകുണ്ട്, 1 ടീസ്പൂൺ മഞ്ഞളുണ്ട്, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഉണ്ട്. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് ആവശ്യം പോലെ ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഉണ്ട് കണ്ടോ. പിന്നെ 5-6 വെളുത്ത ചെറിയ ഉള്ളിയുണ്ട്, അതുപോലെ തന്നെ 1 തുടം വെളുത്തുള്ളിൻ്റെ പകുതിയുണ്ട്, 1 കഷ്ണം ഇഞ്ചിയുണ്ട്. ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, 5-6 പച്ചമുളകുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതെല്ലാം പാടെ ഒന്നിട്ടിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുത്താൽ നല്ല കായത്തിന് നല്ലൊരു മണം ഉണ്ടാവും, അത് മീനുമ തേച്ചാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും. കായം കാണിച്ചു തരാം. കാരെടുത്ത് വെച്ചിട്ട് മിക്സിൻ്റെ അതിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം കണ്ടോ. മല്ലിപ്പൊടി, പെരിഞ്ചീരകം, മഞ്ഞളിൻ്റെ പൊടി ഒക്കെ കണ്ടോ. വെള്ളിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. നമുക്കിതൊന്ന് അരച്ചെടുക്കാം, കാണിച്ചു തരാം. കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കണം. അരച്ചതിനിട്ട് കാണിച്ചു. ഇപ്പോൾ ഞാൻ മസാല അരച്ചത് കൊടുന്ന് വെച്ചിട്ടുണ്ട് കണ്ടോ. ഇത് കായം നല്ല തേച്ച് കൊടുത്താൽ നല്ല പൊരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും കണ്ടോ. ചെറിയ ഉള്ളിയൊക്കെ കൂട്ടി അരച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് സോപ്പ് വെച്ച് കൊടുക്കാം, അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം കണ്ടോ. എന്നിട്ട് നല്ലോണം അവിടെ കുറച്ച് വെക്കാം, നമുക്ക് 10 മിനിറ്റ് വെച്ച് വെക്കാം. കണ്ടോ, ഇത് 10 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ, എന്നിട്ട് പോയിരിക്കുമ്പോൾ കാണിച്ചു തരാം. ഞാൻ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിൽ ഓയിൽ ഇട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ. കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതെന്തിനാണെന്നറിയാം, നമ്മൾ മസാല ഒക്കെ അരിക്ക് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ. കുറച്ച് അരിമണി ഇട്ട് കൊടുത്താൽ മതി, അപ്പോൾ മസാല അരിക്ക് പിടിക്കില്ല. പിന്നെ കുറച്ച് കറിവേപ്പിൽ അല്ലേ, കണ്ടോ. അത് പൊരിഞ്ഞ് വരുമ്പോൾ അതിന് ചില്ലി പോകും, കാണിച്ചു തരാം. നല്ലോണം പൊരിയൊക്കെ എനിക്ക് കാണിച്ചു തരാം. ഇപ്പോൾ അതാ കൂന്തൽ നല്ല പൊരിഞ്ഞെല്ലാം വന്നിട്ടുണ്ട് കണ്ടോ. വെള്ളമൊക്കെ വെച്ച് നേരത്തെ നമ്മളിത് ഇടുമ്പോൾ അത് ഫുള്ളില്ലെന്നോ, അപ്പോൾ അതൊക്കെ കുറേ ചുരുങ്ങിപ്പോയി കണ്ടോ. പൊരിഞ്ഞെല്ലാം വന്ന് നല്ല വെള്ളമെല്ലാം വെറ്റി നല്ല മസാലയൊക്കെ ഇതിൻ്റെ മേലെ പിടിച്ച് കണ്ടോ. എൻ്റെ ഉള്ളിലൊക്കെ മസാലയൊക്കെ പിടിച്ച് കണ്ടോ. ഇതുപോലെ പൊരിച്ചെടുത്താൽ മതി. കൂന്തൽ പൊരിക്കുമ്പോൾ ഞാൻ വട്ടത്തിൽ മുറിച്ചാൽ നല്ല ഭംഗിയുണ്ടാവും കണ്ടോ. ഞാനിത് പാത്രത്തിലേക്ക് സേവ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പം ഉണ്ടോ, ഞാൻ ഒരു പാത്രം ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു ഇല വാട്ടിയത് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പം നമുക്ക് ഈ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, പിന്നെ കുറച്ച് തേങ്ങ, ആ കായം കുറച്ച് ബാക്കിയുള്ളതിൽ ആ ഈ തേങ്ങ കുറച്ച് കുഴച്ചിട്ട് കുറച്ച് വേപ്പ് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഇങ്ങനെ മൂപ്പിച്ചെടുത്തതായത്. ഇത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടാവും മീനുകൾ ഇങ്ങനെ പറയാൽ.
കണ്ടോ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യേ ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യും വേണം നിങ്ങളൊന്ന് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തി ഞാനിടുന്നതെല്ലാം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ ബൈ